الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، വീണ്ടും ഒരു റമദാൻ കൂടി വിരുന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഈ ഒരു റമദാൻ പ്രഭാഷണ പരമ്പരയായിട്ടുള്ള റയ്യാൻ്റെ ഈ വർഷത്തെ രണ്ടാം ദിനത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും ഒരു ആത്മവിശുദ്ധിയുടെ നാളുകളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ ആയിട്ട് ഈ ഒരു മാസത്തെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും പ്രതിഫലം പതിന്മടങ്ങ് ലഭിക്കുന്ന ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് മാസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ അല്ലാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്നതിനായിട്ട് ഒരുപാട് കർമ്മങ്ങൾ ദിനേനെ ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. നമ്മുടെ ആയുസ്സിൽ ഒരു റമദാനിന് കൂടി സാക്ഷ്യം വഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ അപാരമായിട്ടുള്ള ഒരു അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ആ ഒരു അനുഗ്രഹത്തിന് പാത്രമാകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു റമദാനിലൂടെ നമ്മൾ പരിശീലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ഷമ, സഹനം, അച്ചടക്കം, ത്യാഗം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളെ തന്നെ പരിശീലിപ്പിച്ചെടുക്കുകയാണ്. ഇതൊക്കെ കൂടാതെ ഖുർആൻ ഇറങ്ങിയ മാസം എന്നൊരു പ്രത്യേകത കൂടി റമദാനിനുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം എന്ന് പറയാനുള്ളത്, നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം, പുതിയ തലമുറയെക്കുറിച്ചും ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളെക്കുറിച്ചൊക്കെ ദൈവ മത നിരാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാനൊരു പുരോഗമനവാദിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് വലിയ ആളുകളാകുന്ന അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ഈ ഒരു പ്രവണത വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മതമൊന്നും വേണ്ട, മനുഷ്യൻ നന്നായാൽ മതി എന്ന് പ്രചരിപ്പിക്കുന്നവർക്ക് ഒരുപാട് ആൾബലം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ധാർമ്മികതയൊന്നും ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോഴും നമ്മൾ ധാർമ്മികത എന്താണെന്ന് നിർവചിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും മനുഷ്യന് ശരി ഏതാണ്, തെറ്റേതാണ് എന്ന് വിവേചിച്ചറിയാൻ അല്ലെങ്കിൽ അതിനൊരു മാനദണ്ഡം പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ള ഒരു അറിവാണ്. ആ അറിവിൽ വെച്ചുകൊണ്ട് ഇന്ന കാര്യമാണ് ശരി അല്ലെങ്കിൽ ഇന്നതാണ് തെറ്റ് എന്ന് ഒരിക്കലും മനുഷ്യന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ ശരി ചിലപ്പോൾ മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം, അയാളുടെ ശരി എനിക്ക് ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പോൾ പിന്നെ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത് ആരാണ്? അത് അല്ലാഹുവിന് മാത്രമാണ്. കാരണം പരിമിതമായിട്ടുള്ള അറിവല്ല അവൻ്റെ കയ്യിലുള്ളത്, പരിധികളില്ലാത്ത അറിവിൻ്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അപ്പോൾ അല്ലാഹുവിനാണ് നാം എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തരാൻ കഴിയുക. അവൻ്റെ നിയമങ്ങളൊക്കെ മനുഷ്യൻ്റെ സമാധാനത്തിനും സന്തുലിതാവസ്ഥക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ധാർമ്മികതയോടെ ഒരു മനുഷ്യൻ ജീവിക്കുക എന്നത് അയാളുടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ തകർക്കുന്ന ഒന്നാണ് എന്നാണ് ഈ കാലത്തുള്ള ലിബറലിസ്റ്റ് പുരോഗമനവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഉദാഹരണമായിട്ട് ഒരു കാര്യം നോക്കാം. നിയമങ്ങളൊന്നുമില്ലാത്ത ഒരു രാജ്യത്തെ അപേക്ഷിച്ച് നിയമങ്ങളുള്ള ഒരു രാജ്യമാണ്, സാംസ്കാരികമായിട്ടും സാമുദായികപരമായിട്ടും ഇനി സമാധാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ മികച്ചു നിൽക്കുന്നത്. കാരണം ആ നിയമങ്ങളാണ് ആ രാജ്യത്തുള്ള ജനങ്ങളെ നല്ല രീതിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹുവിന് മാത്രമേ നമുക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ മറ്റു മതങ്ങളെ മാറ്റി നിർത്തി ഇസ്ലാമിൻ്റെ കാര്യം മാത്രം എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹു അവൻ്റെ ദൂതന്മാരിലൂടെയാണ് ഈ നിയമങ്ങളൊക്കെയും നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൃത്യമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. ഇനി നാം ധാർമ്മികത 3 തരത്തിലാണ് പ്രകടിപ്പിക്കേണ്ടത്. ഒന്ന് അല്ലാഹുവിനോടും മറ്റൊന്ന് നമ്മളോട് തന്നെയും 3-ാമത്തേത് നാം ജീവിക്കുന്ന സമൂഹത്തോടുമാണ്. നമ്മളെ ഈ ഭൂമിയിൽ പടച്ച, നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നിട്ടുള്ള അല്ലാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത്, അതല്ലെങ്കിൽ അവനെ ആരാധിക്കുക എന്നുള്ളതാണ് ദൈവത്തോട് നമുക്ക് കാണിക്കാനുള്ള ധാർമ്മികത. ഇനി സ്വന്തം ശരീരത്തെ മാനസികമായും ശാരീരികമായിട്ടും സർവ നാശങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മളോട് തന്നെ കാണിക്കാനുള്ള ധാർമ്മികത. ഇനി നാം ജീവിക്കുന്ന സമൂഹത്തെ നമ്മുടെ സഹജീവികളോട് കരുണ കാണിക്കുകയും അതുപോലെ തന്നെ നാം ജീവിക്കുന്ന രാഷ്ട്രത്തോടൊരു പ്രതിബദ്ധത കാണിക്കുക എന്നുള്ളതാണ്
സമൂഹത്തോട് നമുക്ക് കാണിക്കാനുള്ള ധാർമ്മികത എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തുറയിലും നാം എങ്ങനെ പെരുമാറണം എന്നുള്ളത് ആണ് ധാർമ്മികത. ഈ ധാർമ്മികത എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളത് അല്ലാഹു നമുക്ക് ഖുർആനിലൂടെ വിവരിച്ച് തന്നിട്ടുണ്ട്. ഇനി മതമൊന്നും വേണ്ട, മനുഷ്യൻ നന്നായാൽ മാത്രം മതി എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, മതം മനുഷ്യനെ നന്നാക്കാനുള്ള ഒരു ഉപാധിയാണ് എന്നുള്ളതാണ്. നമ്മൾ ചരിത്രം പരിശോധിച്ചാലറിയാം, ഓരോ കാലത്തും ഒരുപാട് മതങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ചിലത് ആ കാലഘട്ടത്തിൽ ആ മനുഷ്യരോടൊപ്പം തന്നെ മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ചിലത് മാത്രം, ഇസ്ലാം പോലെയുള്ള ചില മതങ്ങൾ മാത്രമാണ് കാലാതിവർത്തിയായി ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ മനുഷ്യനെ സ്വാധീനിച്ച് അവരിൽ നന്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മതവിശ്വാസിയാകുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആദർശത്തെ പിന്തുടർന്നൊക്കെ മനുഷ്യൻ ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ലോകത്ത് മാനുഷികതയും സമാധാനവും പുലരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ഇസ്ലാം മത വിശ്വാസിയായി ജീവിക്കുന്ന ഒരാൾ, അയാളുടെ ദൈവികാനുസരണത്തിൻ്റെ ഭാഗമാണ് സഹജീവികളോട് കരുണ കാണിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മതം ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു നമുക്ക് നൽകിയ അല്ലെങ്കിൽ ഈ ഒരു മതത്തിൻ്റെ മാനുഷിക മുഖം തന്നെയാണ് റമദാൻ എന്ന് പറയുന്നത്. കാരണം റമദാനിലൂടെ നാം നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നു. നാം നമ്മുടെ സഹോദരനെ നോമ്പ് തുറപ്പിച്ചുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അതുപോലെ റമദാനിൻ്റെ പരിസമാപ്തി ഫിത്ർ സക്കാത്ത് നടത്തിക്കൊണ്ട് നമ്മൾ പെരുന്നാളിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. ഇങ്ങനെ മനുഷ്യനെ എല്ലാ രീതിയിലും നവീകരിക്കുന്ന ഒന്നാണ് മതം അല്ലെങ്കിൽ ആദർശം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇവയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം മനുഷ്യന് സാധ്യമല്ല എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം, ഉള്ളവനെയും ഇല്ലാത്തവനെയും ഒക്കെ ഒരുപോലെ വിശപ്പ് എന്താണെന്ന് പഠിപ്പിക്കുന്നതാണ് നോമ്പ്. ഒരു വേള ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചേക്കാം, എന്തിനാണ് വിശപ്പ് പോലുള്ള വികാരങ്ങളിലൂടെ അല്ലാഹു നമ്മളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെയൊക്കെ നമുക്ക് സംശയം തോന്നാമെങ്കിലും ആത്യന്തികമായി അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിലും മനുഷ്യന് നന്മ മാത്രമാണ് ലഭിക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായി നമുക്ക് വേദനകളുടെ കാര്യം എടുത്തു നോക്കാം. വേദന എന്ന ഒരു വികാരം മനുഷ്യന് താങ്ങാൻ അത്രത്തോളം ഇഷ്ടമുള്ള അല്ലെങ്കിൽ താങ്ങാൻ കഴിയാത്ത ഒന്നാണ്, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന ഒരു അപകടത്തെക്കുറിച്ച് നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെ അറിയിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് വേദന എന്നുള്ളത്. ഈ ഒരു വേദന ഉണ്ടാകുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലൊരു അപകടം പറ്റിയിട്ടുണ്ട്, അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മുടെ ശരീരം സ്വീകരിക്കണം എന്ന് നമ്മുടെ കേന്ദ്ര നാഡീവ്യവസ്ഥയെ അറിയിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ വേദനയും ഒരു അനുഗ്രഹമാണ്. ഇനി നമുക്ക് അല്ലാഹു തരുന്ന രോഗങ്ങളും മറ്റു ദുരിതങ്ങളും ഒക്കെയാണെങ്കിൽ വിശ്വാസി എന്ന നിലയിൽ നമ്മളെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി പ്രാപ്തനാക്കുകയാണ് ഇതിലൂടെ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖങ്ങളായാണ് നാം കാണേണ്ടത്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ലോകത്തിലുള്ള ജീവിതം ഏറ്റവും മനോഹരമായ രീതിയിൽ ആസ്വദിക്കാൻ കഴിയും. വേദനകളെയെല്ലാം പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു റമദാനിനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഒരു റമദാനാക്കി മാറ്റാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തെ അല്ലാഹു സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.